हाई फ्रेंड्स एल कूटर्क सिंपि टिप्स वीडियो स्वागत यानिवे वन ना त्रृशूर्कार स्वंत वनपयर कुाची रेसीपीटा अब ना टेस्टर अटी ईटाणी अब नमक वाले पेट रेडी एड़कानु पटू अब इतना वेट यावे 250 ml मेषरी कपिन और कप निचे वन पयर इन नमक कहुएं या कुलो कुर कुक अब नमक पाक कुछ इन ना कहुएड़े यानि രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വന്നിട്ടാണ് ട്ടോ ഇത് ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഇതിനു വേണ്ടിയിട്ട് കറക്റ്റ് വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു പയർ എടുത്തിട്ടുള്ള അതേ മെഷറിംഗ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് ഒട്ടും വെള്ളം ഇല്ലാതെ നന്നായിട്ട് പാകത്തിന് തന്നെ കുക്കായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകുപൊടി നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് കുക്കറിന്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിൽ മാറ്റിയതിന് ശേഷം വീണ്ടും രണ്ട് വിസിൽ വരുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതേപോലെ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് വെള്ളം ഒട്ടും ഇല്ലാതെ പാകത്തിന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 10-25 ചെറിയുള്ളി ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളി തീരെ ചെറുതായതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ തൊലി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിവിടെ ചെറിയൊരു സവാളയുടെ പകുതി കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 6 ഇഞ്ചി വെളുത്തുള്ളി അത് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ 6 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുളക് ഇത്ര തന്നെ ചേർത്ത് കൊടുക്കുകയെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് എരിവ് നിൽക്കത്തുള്ളൂ എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരിക ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകരുത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരിക ഈ ഒരു പരുവത്തിൽ മാത്രം റെഡിയാക്കി എടുക്കട്ടോ എന്താ കണ്ടില്ലേ ഇങ്ങനെ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതിനി നമുക്കിതിൻ്റെ ആ ഒരു ഉള്ളിയുടെ ഒന്ന് മണം പോവാതിരിക്കാൻ വേണ്ടി അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം ഇനിയിതാ നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ ആ ഒരു വിസിൽ കംപ്ലീറ്റ് അതിൻ്റെ ആ ഒരു എയറൊക്കെ കംപ്ലീറ്റ് അങ്ങ് പോയിട്ടുണ്ട് എന്നിട്ട് ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ കൈ വെച്ച് ഇത് ഇതേപോലെ ഒന്ന് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ കിട്ടണം എങ്കിലാണ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നാടൻ രുചിയിൽ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നില്ല കേട്ടോ കടുകിട്ട് കൊടുക്കണ്ട പകരം നമുക്കിതിലേക്ക് ഒരു സ്റ്റെം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഉള്ളിയുടെയും അതേപോലെ തന്നെ ആ ഒരു മുളകിൻ്റെയൊക്കെ മിക്സ് അത് കംപ്ലീറ്റ് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു ഉള്ളിയും മുളകൊക്കെ നല്ല രീതിയിൽ വഴറ്റി നമുക്ക് എടുക്കണം അപ്പോൾ അത് ഏകദേശം ഒരു 3-4 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ ഒരു പരുവം വരെ വഴറ്റിയെടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് എരിവായിപ്പോൾ പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ ഇതിൽ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കാറുണ്ട് ഞാൻ ചേർത്ത് കൊടുത്തപ്പോൾ എനിക്ക് അത് ആ ഒരു ടേസ്റ്റ് ഗരം മസാലപ്പൊടി വന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 1/4 കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക നേരത്തെ ആ ഒരു ഉള്ളിയുടെയൊക്കെ ആ ഒരു മസാല നമ്മുടെ 1/4 നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കുക സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വറ്റൽ മുളകൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് എരിവ് കൂടുതലായി പോകും കേട്ടോ അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് നിൽക്കണ്ട ഇനി ഇതിലേക്ക് ഒരു സ്റ്റം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വൻപയർ കുത്തിക്കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിനാണ് ഇത് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെ കഞ്ഞിയുടെ ഒക്കെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കുറച്ച് എരിവ് കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു വറ്റൽ മുളകിൻ്റെ അളവ് കുറയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ
Thank you.